നമസ്കാരം സൂര്യദേവ മേഡം കുപ്പേരാശ്രമത്തിലെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മേഡം നമുക്ക് മഠാധിപതിയും തേജസ് വങ്കിഷേ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എന്നിൽ കൊടുത്തേക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീടിൻ്റെ പരിസരം വഴി വരുമ്പോൾ വീട്ടിലിറങ്ങി നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം അപ്പോൾ അതിനകത്ത് വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെയാണ് ഫെങ്ഷയുടെ കിറ്റുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത് നമ്മളതിനെ ട്രസ്റ്റ് ചെയ്തിരുന്നാൽ ട്രസ്റ്റ് ചെയ്ത് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്കതിൻ്റെ മാറ്റം നമുക്കറിയാൻ പറ്റും ഏത് കാര്യവും നമ്മൾ വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് നമുക്ക് ഫലം ഉണ്ടാവുകയുള്ളൂ മറ്റൊരു കാര്യങ്ങളുണ്ട് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച മിക്കവാറും ഞാൻ എറണാകുളം അതേപോലെ തന്നെ തൃശ്ശൂർ ഭാഗങ്ങളിലുണ്ടാവും നിങ്ങൾക്ക് ആ ഭാഗത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ചൊവ്വാഴ്ചയും ബുധനാഴ്ച ആ ഭാഗത്തുള്ളതുകൊണ്ട് അവിടെ വന്ന് നോക്കി കറക്റ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരാണ് അപ്പം ബാംഗ്ലൂരോട്ട് പോകണം അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നറിയിച്ചാൽ മതി മിക്കവാറും ഒരു ഇരുപത്തി അഞ്ചാം തീയതിയോ അല്ലെങ്കിൽ ഒരു മുപ്പതാം തീയതിക്കൊക്കെ അകത്ത് ഞാൻ ദുബായിൽ ഒരു കുറച്ച് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അവിടെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വിളിച്ച് തന്നെ ബുക്ക് ചെയ്യുക നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെ എന്ന് പറയുന്ന പ്രോഗ്രാം കുറച്ച് ഒത്തിരി കുറച്ച് ആൾക്കാർക്ക് അറിയാം ഒത്തിരി തിരക്കായിപ്പോയി അപ്പോൾ നിങ്ങളുടെ നാളെ എന്ന് പറയുന്നത് തിങ്കളാഴ്ച അതിന് കുറച്ച് വിശദമായിട്ട് നോക്കിയിട്ട് മറ്റന്നാളത്തെയും കൂടെ വിശദമായിട്ട് നോക്കാം അതിനിടയ്ക്ക് ഒന്ന് രണ്ട് നല്ല നല്ല ടിപ്സ് ഇത് തരാം കാരണം ഞാൻ തെറ്റിപ്പൂവിനെ കുറിച്ചൊരു കാര്യം ഞാൻ കഴിഞ്ഞ ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തെറ്റിപ്പൂവ് ഗുരുതിയിൽ മുക്കി തലയ്ക്കൊഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് തരാൻ ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ചെയ്യുക പിന്നെ ഈ നാളത്തെ പ്രത്യേകത രാവിലെ രാഹു രാഹുദോഷ പരിഹാരം ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നാളെ രാവിലെ രാഹു രാഹുവലത്ത് ക്ഷേത്രം നടന്നു തുറന്നിരിക്കുന്ന സമയത്ത് നാഗറുടെ മുന്നിൽ നാരങ്ങ വിളക്കെ കത്തിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഏതായാലും നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പതിമൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കുംഭമാസം ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ചയാണ് നാളത്തെ ദിവസം തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊൻപതിന് സൂര്യാസ്തമയമാണ് അതേപോലെ തന്നെ രാഹു കാലം വരുന്നത് രാവിലെ എട്ട് രണ്ട് മുതൽ ഒൻപത് മുപ്പത്തൊന്ന് വരെയാണ് നേരത്തെ ഞാൻ പറഞ്ഞു രാഹുകാല സമയത്ത് നമുക്ക് നാഗ ഇത് രാഹുദോഷ പരിഹാരത്തിന് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് കത്തിക്കാം അതേപോലെ തന്നെ നാളത്തെ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിന് പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും മധ്യേ ആണ് അഭിജിത് മുഹൂർത്തം മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും പന്ത്രണ്ട് അൻപത്തി നാലിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് യമഖണ്ഠൻ സമയം വരുന്നത് പതിനൊന്നിനും പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും മധ്യമാണ് ഗുളികൻ ഉദയം വരുന്നത് ഒന്ന് അൻപത്തി എട്ടിനും മൂന്ന് ഇരുപത്തി ഏഴിനും മധ്യയാണ് അപ്പോൾ നാളത്തെ ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം തിങ്കളാഴ്ചയും കൂടി ആയിട്ടുള്ളൊരു ദിവസമാണ് വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് അതായത് അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത് വസ്തു വാങ്ങുന്നതിന് പറ്റിയിട്ടുള്ള വാസ്തു വാങ്ങുവാനും അതേപോലെ തന്നെ ആഭരണങ്ങളൊക്കെ നമുക്ക് വാങ്ങുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഈ പറയുന്ന തിങ്കളാഴ്ച നാളത്തെ ദിവസം മാത്രമല്ല വാസ്തു സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും നല്ലതാണ് അതായത് കൃഷിപ്പണി ആരംഭിക്കാനും ഗ്രഹനിർമ്മാണത്തിന് വേണ്ടി മണ്ണ് കൃഷിക്കാവശ്യമുള്ള മണ്ണ് മണ്ണൊരുക്കുവാനും അല്ലെങ്കിൽ ഗ്രഹനിർമ്മാണത്തിന് വേണ്ടിയുള്ള ഭൂമിയൊക്കെ ഒരുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ നമുക്ക് വിവാഹത്തിനൊക്കെ അത് നോക്കി നാളത്തെ ദിവസത്തെ വിവാഹത്തിനൊക്കെ നോക്കിയൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ച് ഉത്തമമായിട്ടുള്ളൊരു വേറെ വാഹനങ്ങൾ വാങ്ങുവാനും ഔഷധ സേവയ്ക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നാളെ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാളത്തെ ദിവസം നല്ലൊരു ദിവസമാണ് പിന്നെ ഈ എപ്പോഴും പറയാമുള്ള ഔഷധ സേവ നമുക്ക് ഏതെങ്കിലും ഒരു മരുന്നൊക്കെ ആയുർവേദത്തിൽ മരുന്നൊക്കെ കഴിക്കുന്നത് നമ്മൾ നോക്കി കണ്ട് കഴിക്കാറ് അപ്പോൾ ഔഷധ സേവയ്ക്കും പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് നാളത്തെ തിങ്കളാഴ്ചത്തെ ദിവസം നമുക്ക് അതിൽ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം മൃത്യുദോഷങ്ങളിൽ പിണ്ടതൂർ ദോഷം വസുപഞ്ചക ദോഷം കരുനാൾ ദോഷം ബലിനക്ഷ ദോഷം അകർനാശ ദോഷം എന്നിവയിൽ ഈ അഞ്ച് ദോഷങ്ങളും ഒരു ദോഷവും ഇല്ല അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ പല ആൾക്കാരുടെയും നമ്മൾ നോക്കുമ്പോൾ ചില ദിവസങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ദോഷങ്ങളാണ് നമുക്ക് അതിനകത്ത് കാണുന്നത് അപ്പോൾ നാളത്തെ ദിവസത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു പ്രശ്നവും കാണാത്തൊരു ദിവസം കൂടിയാണ് നമുക്ക് മറ്റന്നാളത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഓക്കെ നാളെ തിങ്കളാഴ്ചയാണ് മറ്റന്നാൾ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ ദിവസത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പതിനാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കുംഭമാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ചയാണ് അപ്പോൾ സംക്രമ ദിവസം കൂടിയാണ് അത് കഴിഞ്ഞാൽ ഒന്നാം തീയതിയാണ് ബുധനാഴ്ച വരുന്നത് അപ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നോക്കുക സൂര്യ ഉദയം രാവിലെ ആറ് മുപ്പത്തിരണ്ടാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊൻപതിനാണ് സൂര്യ അസ്തമയം വരുന്നത് അതേപോലെ രാഹുവാലം വരുന്നത് മൂന്ന് ഇരുപത്തി ഒൻപതിനും നാല് അൻപത്തി ഒൻപതിനും മധ്യേൻ്റെ ആഘുവാനം അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ആറിനും പന്ത്രണ്ട് ഇരുപത്തെട്ടിനും മധ്യേനാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും പന്ത്രണ്ട് അൻപത്തി നാലിനും മധ്യേയാണ് മുഹൂർത്തം വരുന്നത് ഇപ്പം ഗുളികൻ ഉദയം വരുന്നത് ആറ് ഇരുപത്തൊൻപതിനും ഏഴ് അൻപത്തി ഒൻപതിനും മധ്യമാണ് ഗുളികന് ഉദയം യമകണ്ഠ സമയം വരുന്നത് ഒന്ന് അൻപത്തൊൻപതിനും മൂന്ന് ഇരുപത്തി ഒൻപതിനും മൂന്ന് മുപ്പത്തി ഒൻപതിനും മധ്യമാണ് സോറി മൂന്ന് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് നമുക്ക് ആ വിശദമായിട്ട് ആ ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം കേട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് അതെ അതിനകത്ത് വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ശത്രുക്കളെ നേരിടുവാനും ഈ ശത്രുക്കളെ നേരിടാൻ അതായത് നമുക്ക് എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വാസ്തു വാസ്തുദോഷ പരിഹാരം ചെയ്യുവാനും അല്ലെങ്കിൽ നമുക്ക് ഈ ശത്രുദോഷ പരിഹാരം ചെയ്യുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച ദിവസവും പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം എല്ലാ ശുഭകർമ്മങ്ങളൊക്കെ ചെയ്യുവാനും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ ഇതിനകത്ത് വേറൊരു കാര്യം ശില്പങ്ങൾ നിർമ്മിക്കുവാനും ലോഹ ഐറ്റങ്ങൾ ഉപയോഗിച്ച് ശില്പങ്ങൾ നിർമ്മിക്കുവാനും ഈ കഴിഞ്ഞ ദിവസത്തെ പോലെ എണ്ണ അതായത് ചില ആൾക്കാർക്ക് എണ്ണയൊക്കെ ഈ കാശിയെടുക്കുവാൻ പറ്റിയ ദിവസങ്ങളൊക്കെ നോക്കാറുണ്ട് ആ എണ്ണയൊക്കെ കാശുന്നതിനൊക്കെ പറ്റിയൊരു ദിവസമാണ് ചില കൂട്ടുകളൊക്കെ ഇട്ട് തലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മുടിയിൽ തേക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ശരീരത്തിൽ തേക്കുവാനൊക്കെ ഈ എണ്ണ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു എണ്ണയൊക്കെ ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ചത്തെ ദിവസം നല്ലൊരു ദിവസമാണെന്ന് അതൊക്കെ നമുക്ക് പാകം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പിന്നെ ഈ പുതിയ പുതിയ മന്ത്രോച്ചാരണം എന്തെങ്കിലുമൊക്കെ പഠിക്കുവാൻ അതായത് മന്ത്രങ്ങളോ കാര്യങ്ങളൊക്കെ പഠിക്കുവാനും പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എല്ലാത്തിനും ശുഭകർമ്മ ശുഭമായിട്ടുള്ളൊരു ദിവസമാണ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനൊക്കെ പറ്റിയിട്ട് അതിപ്പോൾ ഒരു കമ്മിറ്റിയുടെയൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് നമുക്ക് അതിൽ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതൂൾ ദോഷം വസുപഞ്ചക ദോഷം കരുനാൾ ദോഷം പെരുനോഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ട ദോഷമുണ്ട് അപ്പോൾ ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പിണ്ടന്നൂല് ദോഷമുണ്ട് അതിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർമ്മങ്ങൾ ചെയ്ത് തീർത്ത് വേണം നമ്മൾ പോകാൻ അതിന് മരണാനന്തര കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ പിതൃദോഷം നമ്മളെ അലട്ടുന്ന പിതൃദോഷം നമ്മളെ വളരെ ശക്തമായിട്ട് ബാധിക്കുന്നൊരു ദോഷമാണ് ഈ പിതൃദോഷം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച ദിവസം പറ്റുമെങ്കിൽ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രങ്ങൾ സന്ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും പ്രത്യേകിച്ച് ചൊവ്വാദോഷം നമുക്ക് ബാധിച്ചിട്ടുള്ള ചില ആൾക്ക് ചൊവ്വാദോഷം ബാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ഈ ചൊവ്വ വിളിച്ചൊരു ചൊവ്വാ ദോഷമുള്ള ജാതകത്തിലുള്ള സ്ത്രീയെ കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ഈ പുരുഷനെ കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആ ദോഷത്തിൻ്റെ കാഠിന്യത്തി ഒന്ന് കുറയ്ക്കുവാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഒരു ഉപാധി എന്ന് പറയുന്നത് ഈ വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്രം അതായത് സുബ്രഹ്മണ്യനും വള്ളിയും ഭാര്യയും ഭർത്താവും കൂടെ ഇരിക്കുന്ന പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് മഹാക്ഷേത്രങ്ങളാണത് സുബ്രഹ്മണ്യനും വള്ളിയും പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തി ചൊവ്വാഴ്ച വ്രതത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോവുകയാണെങ്കിൽ ജാതകത്തിൽ ചൊവ്വാദോഷത്തിൻ്റെ ആ ഒരു ദോഷഫലം രൂക്ഷമായിട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊരു ഒരു മോചനം അതിനകത്ത് അതിനകത്തുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം അത് കഴിഞ്ഞാൽ ബുധനാഴ്ചത്തെ ദിവസം എന്ന് പറയുമ്പോൾ മലയാളം ഒന്നാണ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത ഒരു എപ്പിസോഡ് ഇട്ട് തരാം ഏതായിരുന്നാലും ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞു ചൊവ്വാ ദോഷ പരിഹാരത്തിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ രാഘുദോഷ പരിഹാരത്തിന് ചെയ്യാനുള്ളതും പറഞ്ഞു തന്നു തന്നപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുക പിന്നെ സൂര്യദേവൻ മടം കുബേരാശ്രമത്തിൻ്റെ യാഗത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന കുബേര പൂജയും നിങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര പൂജയിലും നിങ്ങൾ പങ്കെടുക്കുക പല 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 സെലിബ്രിറ്റികളാണ് വന്നിപ്പം കുബേര പൂജയിലൊക്കെ പങ്കെടുത്തിട്ട് പോകുന്നത് അവർക്കുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു അനുശ്രീ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുബേര പൂജയിൽ അപ്പം ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം വന്ന് പങ്കെടുക്കുക നമുക്ക് എന്തൊക്കെയാണോ തടസ്സങ്ങൾ അത് മാറ്റി എടുക്കുന്ന ഒരു ഒരു പവർഫുള്ളായിട്ടുള്ളൊരു പൂജയാണത് അത് ഞാനല്ല ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും അവരവർ അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം കുറച്ചും കൂടി കൂടുതൽ കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ നിങ്ങളാൽ ചെയ്യിക്കും നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ആ രീതിയിലുള്ള ദോഷപരിഹാരം ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് മാത്രമല്ല ഇവിടെ യാഗം നടക്കുന്ന മെയ് മൂന്ന് മുതൽ എട്ട് വരെയുള്ള യാഗത്തിനും സെയിം രീതിയാണ് യാഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് അവരുടെ ഡയറക്റ്റ് ഹോമകുണ്ടത്തിൽ അവർക്ക് ഹവിസുകൾ അർപ്പിക്കുവാനുള്ള ഒരവസരവും ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട് സാധാരണ യാഗവും ഹോമവും ഒക്കെ നമ്മൾ ദൂരെ നിന്ന് കണ്ടുപോകാനേ പറ്റത്തുള്ളൂ ഇവിടെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന ഹവിസ് എന്താണോ അതിൽ എന്ത് വേണമെന്ന് ഇതിന് സമർപ്പിക്കാം ആ അത് സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ഹോമിക്കുവാനുള്ള ഐറ്റങ്ങളാണെങ്കിൽ അതിൽ ഹോമിക്കുവാനും മന്ത്രോച്ചാരണത്തോടു കൂടി ഹോമിക്കുവാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക നിങ്ങൾക്ക് വേറെ അന്നദാനം നടത്തണമെങ്കിൽ അതിനകത്ത് ഇവിടെ അന്നദാനം നടത്താം മൂന്ന് നേരം അന്നദാനം ഒരാൾക്ക് മൂന്ന് നേരം കൊടുക്കുന്നതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അന്നദാനം ഇപ്പോൾ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ പറയുന്ന ഹോമം നടക്കുന്ന സമയത്തും അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇരുന്ന് മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അന്നദാനം നടത്താം അന്നദാനം മഹാദാനമാണ് അന്നദാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് പത്ത് പേർക്ക് കൊടുക്കാം ഇരുപത്തൊന്ന് പേർക്ക് കൊടുക്കാം നൂറ് പേർക്ക് കൊടുക്കാം നൂറ്റിയെട്ട് പേർക്ക് കൊടുക്കാം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എത്ര പേർക്കാണോ അന്നം കൊടുക്കാൻ പറ്റുന്നത് അത് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക അപ്പോൾ പല ഒരു നൂറ്റി എട്ടോളം സന്യാസിമാർ പങ്കെടുക്കുന്ന ഒരു ആചാര്യ സംഗമം ഇവിടെയുണ്ട് അവർക്കും നമുക്ക് ഭക്ഷണം കൊടുക്കാം അപ്പോൾ അതിനെല്ലാത്തിനും നിങ്ങൾ പങ്കാളികളാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം